स्वागत इन मैथ्सले मैथमेटिक्स ऑफ स्टैंड्सले टेक्स्ट बुक अड़ोर क्वस्टन नोक पेज नंबर 71 क्वस्टन देर आर थ्री रेड बॉल्स एंड सेवन ग्रीन बॉल्स इन ए बैग एट रेड एंड सेवन ग्रीन बॉल इन अनदर व्हाट इज द प्रोबेबिलिटी ऑफ गेटिंग ए रेड बॉल फ्रॉम द फर्स्ट बैग फ्रॉम द सेकंड बैग थर्ड क्वेश्चन इफ ऑल द बैग्स आर पुट इन ए सिंगल बैग व्हाट इज द प्रोबेबिलिटी ऑफ गेटिंग ए रेड बॉल फ्रॉम इट അതായത് ക്വസ്റ്റ്യൻ ഒരു പെട്ടിയിൽ ആറ് കറുത്ത പന്ത് സോറി ഒരു സഞ്ചിയിൽ മൂന്ന് ചുവന്ന പന്തും ഏഴ് പച്ച പന്തും ഉണ്ട് മറ്റൊരു സഞ്ചിയിൽ എട്ട് ചുവന്ന പന്തും ഏഴ് പച്ച പന്തും ആദ്യത്തെ സഞ്ചിയിൽ നിന്നൊരു ബാൾ എടുത്താൽ അത് ചുവപ്പാകാനുള്ള സാധ്യത എത്രയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ സഞ്ചിയിൽ നിന്നൊരു ബോൾ എടുക്കുമ്പോഴോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു രണ്ട് സഞ്ചിയിലെയും പന്തുകൾ ഒരു സഞ്ചിയിലാക്കി അതിൽ നിന്നൊരു പന്തെടുത്താൽ അത് ചുവപ്പാകാനുള്ള സാധ്യത എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പൊ നമ്മളിവിടെ രണ്ട് ബാഗ് വെച്ചിട്ടുണ്ട് ആദ്യത്തെ ബാഗിലുള്ളത് മൂന്ന് റെഡും ഏഴ് ഗ്രീൻ ബോൾസും ആണ് രണ്ടാമത്തെ ബാഗിലുള്ളത് എട്ട് റെഡും സെവൻ ഗ്രീൻ ബോൾസും ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കിയാലോ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദി ഫസ്റ്റ് ബാഗ് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ബാഗിൽ നിന്ന് കൈയിട്ടൊരു പന്ത് എടുക്കുമ്പോൾ അത് ചുവപ്പാകാനുള്ള സാധ്യത എത്രയാണ് നമുക്ക് നോക്കാം അതിനുവേണ്ടി നമ്പർ ഓഫ് ബോൾസ് നോക്കാം നമ്പർ ഓഫ് ടോട്ടൽ ബോൾസ് ഇൻ ഫസ്റ്റ് ബാഗ് ഈക്വൽ ടു 3+7 എത്രയാണ് 10 ഇനി നമ്പർ ഓഫ് റെഡ് ബോൾസ് അതില് ചുവപ്പ് ബോളുകളുടെ എണ്ണമാണ് നമ്മൾ എഴുതുന്നത് ടോട്ടൽ ബോൾ 10 ചുവപ്പ് ബോളുകളുടെ എണ്ണം 3 ആണ് അല്ലെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ആണ് നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് ടോട്ടൽ റെഡ് ബോളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ് ടോട്ടൽ ബോളുകളുടെ എണ്ണം 10 ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും പ്രോബബിലിറ്റി റെഡ് ബോൾ എടുക്കാനുള്ള സാധ്യത എത്രയാണ് 3/10 എന്നുള്ളതാണ് റെഡ് ബോൾ എടുക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെക്കൻഡ് ബാഗിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ അവിടെ സെക്കൻഡ് ബാഗിന്റെ ടോട്ടൽ ബോളുകളുടെ എണ്ണമാണ് നമ്മൾ എഴുതുന്നത് നമ്പർ ഓഫ് ടോട്ടൽ ബോൾസ് ഇൻ സെക്കൻഡ് ബാഗ് ഈക്വൽ ടു 8+7 അല്ലെ ടോട്ടൽ റെഡ് ബോളുകളുടെ എണ്ണം 8 ടോട്ടൽ ഗ്രീൻ ബോളുകളുടെ എണ്ണം 7 ആണ് നമുക്ക് എത്രയെന്ന് കിട്ടും 15 എന്നുള്ള ആൻസർ ആണ് കിട്ടുന്നത് ഇനി നമുക്ക് അതിൽ നമ്പർ ഓഫ് റെഡ് ബോൾ എത്രയാണെന്നാണ് നോക്കേണ്ടത് നമ്പർ ഓഫ് റെഡ് ബോളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 8 ആണ് അടുത്ത ഇനി എന്താ നമുക്ക് നോക്കേണ്ടത് പ്രോബബിലിറ്റി അല്ലെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് red ball equal to 8/15 എട്ട് ബോളുകളാണ് റെഡ് ആയിട്ടുള്ളത് 15 ടോട്ടൽ ബോളുകൾ സോ നമുക്ക് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി 8/15 അല്ലെ എത്ര ചുവപ്പ് ബോളുകൾ ഉണ്ടോ അതിനെ ടോട്ടൽ ബോളുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും റെഡ് ബോളുകൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി കിട്ടും ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഈ രണ്ട് ബാഗ് കൂടെ ഒന്നിച്ചൊറ്റ ബാഗാക്കിയാൽ രണ്ട് ബാഗിലെയും ബോളുകൾ ഒന്നിച്ചൊരൊറ്റ ബാഗിലാക്കിയാൽ അവിടെ അതിൽ നിന്ന് റെഡ് ബോൾ എടുക്കാനുള്ള ചാൻസ് എത്രയാണെന്നുള്ളതാണ് അല്ലെ അപ്പോ നമ്പർ ഓഫ് ടോട്ടൽ ബോൾസ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ആദ്യത്തെ ബാഗിൽ ഉണ്ടായിരുന്നത് 7+3 10 ബോൾസ് ആയിരുന്നു അല്ലെ രണ്ടാമത്തെ ബാഗിൽ ഉണ്ടായിരുന്നത് 8+7 15 അപ്പോ 10+15 ചെയ്താൽ മതി മനസ്സിലായോ പറഞ്ഞത് അപ്പോ ടോട്ടൽ ബോളുകളുടെ എണ്ണം 10+15 എത്രയാണ് 25 ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതില് നമ്പർ ഓഫ് റെഡ് ബോളുകളുടെ എണ്ണമാണ് അല്ലെ നമ്പർ ഓഫ് റെഡ് ബോൾസ് ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത് ഈക്വൽ ടു ആദ്യത്തെ ബാഗിൽ ഉണ്ടായിരുന്നത് 3 റെഡ് ബോളുകളാണ് രണ്ടാമത്തെ ബാഗിൽ ഉണ്ടായിരുന്നത് 8 റെഡ് ബോളുകളാണ് അപ്പൊ 3+8 ആണ് റെഡ് ബോളുകളുടെ എണ്ണം അതായത് 11 ഇനി
probability ആണ് കണ്ടുപിടിക്കേണ്ടത് probability of getting red ball okay എത്ര ചുവപ്പ് ബോളുകളാണ് ഉള്ളത് 11 അല്ലേ 11 എത്ര ടോട്ടൽ ബോളുകളാണ് ഉള്ളത് 25 അപ്പോൾ നമുക്ക് അവിടത്തെ probability എന്ന് പറയുന്നത് 11 by 25 എന്നുള്ളതാണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു ബാഗിൽ 3 റെഡ് ബോളുകളും 7 ഗ്രീൻ ബോളുകളും ഉണ്ടായിരുന്നു മറ്റൊരു ബാഗിൽ 8 റെഡ് ബോളുകളും 7 ഗ്രീൻ ബോളുകളാണ് ഉണ്ടായിരുന്നത് ഇനി നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് ഒന്നാമത്തെ ബാഗിൽ കൈയിടുമ്പോൾ റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണെന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ ടോട്ടൽ ബോളുകളുടെ എണ്ണമാണ് ആദ്യം എഴുതേണ്ടത് ഒന്നാമത്തെ ബാഗിലുള്ള ടോട്ടൽ ബോളുകളുടെ എണ്ണം അതിൽ എത്ര റെഡ് ബോൾ ഉണ്ടെന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത് അത് നമ്മൾ എഴുതി കഴിഞ്ഞു 3 ആണ് എന്നിട്ട് 3 എത്രയാണ് അവിടത്തെ റെഡ് ബോൾ കിട്ടാനുള്ള ചാൻസ് എന്നുള്ളത് കണ്ടുപിടിച്ചു 3/10 ഇതേപോലെ തന്നെ സെക്കൻഡ് ബാഗിന്റെയും കാര്യം ചെയ്യുക ടോട്ടൽ ബോളുകളുടെ എണ്ണം എഴുതുക അതിൽ ഇപ്പൊ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണെന്നുള്ളതാണ് ഗ്രീൻ ബോൾ കിട്ടേണ്ട ചാൻസ് വരുമ്പോൾ റെഡിന്റെ സ്ഥാനത്ത് ഗ്രീൻ ആയി മാറും അല്ലെ ടോട്ടൽ ഗ്രീൻ ബോളുകളുടെ എണ്ണം എഴുതുക ഗ്രീൻ ബോൾ കിട്ടാനുള്ള സാധ്യത എഴുതുക ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബോൾ ആണ് കണ്ടുപിടിച്ചത് 8/15 എന്ന് ഇനി മൂന്നാമതായിട്ട് ചോദിച്ചത് ഈ രണ്ട് ബാഗിലെയും ബോളുകൾ ഒരൊറ്റ ബാഗിലാക്കിയാൽ അതിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നുള്ളതാണ് അവിടെ നമ്മൾ ടോട്ടൽ ബോളുകളുടെ എണ്ണമാണ് കണ്ടുപിടിച്ചത് ആദ്യത്തെ ബാഗിൽ 10 ബോളുകളും രണ്ടാമത്തെ ബാഗിൽ 15 ബോളുകളും ഉണ്ടായിരുന്നു അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ ബോൾസിന്റെ എണ്ണം 25 എന്ന് കിട്ടിക്കഴിഞ്ഞു ഇനി അതിൽ റെഡ് ബോളുകളുടെ എണ്ണം കണ്ടുപിടിച്ചു ആദ്യത്തെ ബാഗിൽ 3 റെഡ് ബോളും രണ്ടാമത്തെ ബാഗിൽ 8 റെഡ് ബോളും ഉണ്ടായിരുന്നു അവയെ തമ്മിൽ ആഡ് ചെയ്ത് നമ്മൾ ടോട്ടൽ റെഡ് ബോളുകളുടെ എണ്ണവും എഴുതി ഇനി അതിൽ നിന്ന് നമ്മളൊരു ബോൾ എടുക്കുമ്പോൾ അത് റെഡ് ആകാനുള്ള സാധ്യത കാണാനായിട്ട് ആ ടോട്ടൽ റെഡ് ബോളുകളുടെ എണ്ണത്തെ നമ്മൾ നമ്പർ ഓഫ് ടോട്ടൽ ബോളുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത്